ലംഘിച്ചുവെന്ന പേരിൽ ഇറാനിലെ ജയിലിൽ തടവിൽ കഴിയുന്ന മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ മോചനം വൈകുന്നു. മലപ്പുറം സ്വദേശികളായ 3 പേരും തമിഴ്നാട് സ്വദേശികളായ 18 പേരുമാണ് കഴിഞ്ഞ 6 മാസമായി മോചനം കാത്ത് ഇറാനിലെ ജയിലിൽ കഴിയുന്നത്. സൗദി അറേബ്യയിലെ ജുബൈൽ തുറമുഖത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയപ്പോഴാണ് ഇവർ ജയിലിലായത്. മലപ്പുറം പരപ്പനങ്ങാടി സദ്ദാം ബീച്ച് സ്വദേശി അബ്ദുള്ള കോയയുടെ ഭാര്യ സുഹറാബിയും 4 മക്കളുമാണ് തോരാത്ത കണ്ണുനീരുമായി കഴിയുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ചുമലിലേറ്റി സൗദിയിലെത്തിയ അബ്ദുള്ള കോയ ഇറാനിലെ ജയിലിലായതാണ് ഈ കുടുംബത്തെ തകർത്തിരിക്കുന്നത്. സൗദിയിലെ ജുബൈൽ കടപ്പുറത്ത് നിന്നും മീൻ പിടിക്കാൻ പോയപ്പോൾ ഇറാൻ സമുദ്രാതിർത്തിയിലേക്ക് കടന്നു എന്നതായിരുന്നു അബ്ദുള്ള കോയ ജയിലിലടക്കപ്പെടാനുള്ള കാരണം. ജയിലിലായിട്ട് ഇപ്പോൾ 6 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന്റെ മോചനത്തിനുള്ള വഴികളൊന്നും ഇതേവരെ തുറന്നിട്ടില്ല. അബ്ദുള്ള കോയയ്ക്ക് പുറമേ 20 ഇന്ത്യക്കാർ കൂടി ഇറാനിലെ ജയിലിലുണ്ട്. ഇവരിൽ 2 പേർ കൂടി മലയാളികളാണ്. താനൂർ സ്വദേശികളായ മുഹമ്മദ് ഖാസിമും കോയയും മുമ്പ് വീട്ട് 2 വർഷം കഴിഞ്ഞ് ഒരുപാട് പൈസകൾ കടം പിഞ്ഞിട്ടാണ് പോയത്. അന്നൊക്കെ പോയ ഇടയിലൊക്കെ കുറച്ച് പൈസ അയച്ചു, ഇതുവരെ 5 പൈസ അയച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് നമ്മൾ. 2012 ഡിസംബർ 16 മീൻ പിടിക്കാൻ കടലിൽ പോയ ഈ മുക്കുവരുടെ മോചനത്തിന് 3.5 ലക്ഷം രൂപയാണ് ഇറാൻ കോടതി നിശ്ചയിച്ചിട്ടുള്ള വില. കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്തെത്തിയ ഇവരുടെ കുടുംബങ്ങൾക്കൊന്നിനും തന്നെ ഈ പണം കണ്ടെത്താൻ യാതൊരു നിർവാഹവുമില്ല. നാട്ടിലെ മന്ത്രിമാരും ഇന്ത്യൻ എംബസിയും ഒരുപോലെ കൈയൊഴിഞ്ഞതോടെ കണ്ണീരിൽ കഴിയുകയാണ് മലപ്പുറം ജില്ലയിലെ 3 കുടുംബങ്ങൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.